September we met, I could tell by your smile. You hadn't been with a good girl like me in a while. Yeah, you were impressed. Text me every time that you pick up the phone. And I had control in the driver's seat, but my hands are slipping off the wheel. Now the tables have turned. എല്ലാ കൂട്ടുകാർക്കും ജേണി ഗോസ് ഓൺ യാത്ര തുടരുന്നു ചാനലിന്റെ പുതിയൊരു കിടിലൽ കിടിലൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടർ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് ഹാഫ് ഡേ ലീവ് എടുത്തു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആ ഡോക്ടർ അപ്പോയിന്റ്മെന്റ് ക്യാൻസലായി. എന്നാ പിന്നെ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ച് അരുണിനെ ഒന്ന് ഫോൺ ചെയ്തു ഞങ്ങൾ നാല് പേരും കൂടെ. എന്തായാലും ഹാഫ് ഡേ ഇല്ലേ, നമുക്കങ്ങ് മൗണ്ട് റെയ്നിയറിലേക്ക് വെച്ച് പിടിച്ചാലോ എന്ന് അരുൺ ചോദിച്ചപ്പോൾ ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് തന്നെ അടുക്കളയിൽ കയറി കുറച്ച് ചപ്പാത്തിയും ഒരു മുട്ടക്കറിയും ഉണ്ടാക്കി വണ്ടിയുടെ ബാക്കിലിട്ട് ചടപടാതിന് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വേഗം നാല് പേരും കൂടെ ബെൽവ്യൂന്ന് സിയാട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് അവിടുന്ന് അരുണനെയും പിക്ക് ചെയ്ത് വേഗം മൗണ്ട് റെയ്നിയറിലേക്ക് വെച്ച് പിടിച്ചു. ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ മൗണ്ടൻ റേഞ്ച് ആ ഏരിയയിലൊന്നും അത്ര അധികം റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല, നമ്മൾ പട്ടിണി എടുക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് നമ്മൾക്ക് ഡിന്നറും കൂടെ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മുടെ യാത്ര. ഇപ്പൊ കണ്ടോ വണ്ടി ഓടിക്കുമ്പോ ദൂരെ ഒരു വെള്ള കളറിൽ ചിലപ്പോ കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഈ പാലത്തിന്റെ അറ്റത്ത് ദൂരെ വെള്ള കളറിലൊരു മുനമ്പ് പോലെ ചെറുതായിട്ട് കാണുന്നുണ്ട്, അതാണ് മൗണ്ട് റെയ്നിയർ. മൗണ്ട് റെയ്നിയർ നാഷണൽ പാർക്കിലോട്ടാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോണേ. ഈ നാഷണൽ പാർക്ക് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ദേശീയ ഉദ്യാനം. നമ്മളുടെ ഭൂമിയിൽ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥകളെയോ അല്ലെങ്കിൽ വന്യജീവികളെ, സസ്യജാലങ്ങളെ, പിന്നെ എന്തെങ്കിലും ചരിത്രപ്രധാനമായിട്ടുള്ള മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള സ്മാരകങ്ങളുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രദേശങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യത്തെയും ഗവൺമെൻറ് രൂപീകരിച്ചിട്ടുള്ളതാണ് നാഷണൽ പാർക്കുകൾ, ദേശീയ ഉദ്യാനങ്ങൾ. ഇന്ത്യയിലെ 101 നാഷണൽ പാർക്കുകളുണ്ട്. അതിൽ 6 കേരളത്തിലാണ്. നമ്മളുടെ ഫേമസ് ആയിട്ടുള്ള ഇരവിക്കുളം, പെരിയാർ, പിന്നെ നമ്മളുടെ സൈലന്റ് വാലി, അതൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള നാഷണൽ പാർക്കുകളാണ്. അതുപോലെ ഇവിടെ അമേരിക്കയിൽ ഏകദേശം 62 നാഷണൽ പാർക്കുകളുണ്ട്. അതിലെ 3 നാഷണൽ പാർക്കുകൾ വാഷിങ്ടൺ സ്റ്റേറ്റിലാണ്. അപ്പൊ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം 2 ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മൗണ്ട് റെയ്നിയർ നാഷണൽ പാർക്കിൽ എത്താൻ പറ്റും. അവിടേക്കുള്ള യാത്രയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. പോണ വഴിയിൽ നല്ല ഭംഗിയുള്ള മരങ്ങളും കാടുകളും നദികളും ഒക്കെ ഉണ്ട് കേട്ടോ. റോഡിന്റെ ഒരു സൈഡിലായിട്ട് കുറേ ട്രെയിനുകൾ, പണ്ടത്തെ ട്രെയിനുകളെല്ലാം റെസ്റ്റോറൻറ്റ്സ് ആക്കി മാറ്റിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഇപ്പോൾ ഈ ട്രെയിനുകളൊന്നും തന്നെ റെസ്റ്റോറൻറ്റ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല. അവിടെയൊന്നും ഒരു ആളുകളെ പോലും കാണാനുണ്ടായിരുന്നില്ല, വിജനായിട്ട് കിടക്കുമായിരുന്നു. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നല്ല തിരക്കുള്ള ഒരു സമയത്ത് നല്ല ഭക്ഷണം വാങ്ങിച്ച് കഴിക്കണം അവിടെ നിന്ന്. രണ്ട് ഭാഗത്ത് നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നീളമുള്ള റോഡുകൾ, നല്ല രസമാണ്. അവിടെ എത്തണ വരെയുള്ള യാത്ര ഭയങ്കര രസമാണ്. ഇതാണ് പാർക്കിൻ്റെ എൻട്രൻസ്. സാധാരണ നമ്മൾ ഇവിടെയാണ് ഫീ കൊടുത്തിട്ട് അകത്ത് കയറാറ്. അല്ലെങ്കിൽ നമ്മൾക്ക് ആനുവൽ പാസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു വർഷം എല്ലാ നാഷണൽ പാർക്കുകളിലും എത്ര തവണ വേണമെങ്കിൽ പോവാം. അപ്പോൾ ഇപ്പോൾ അവിടെ ആരുമില്ല, എല്ലാവർക്കും ഫ്രീ ആയിട്ട് അകത്ത് കടക്കാനുള്ള അനുവാദം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അകത്ത് പോയിക്കൊണ്ടിരിക്കുക, ആളുകളൊക്കെ സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല വളരെ സൂക്ഷിച്ച് വേണം, നമ്മളിവിടെ വണ്ടി ഓടിക്കാൻ കണ്ടില്ലേ, മാപ്പിൽ ഫുൾ ഹെയർ പിൻ വളവുകളാണ്. അതുകൊണ്ട് വലിയ കസർത്തിന് വീഡിയോ ഒന്നും അങ്ങനെയൊന്നും എടുക്കാൻ നിൽക്കാതെ നിങ്ങൾ നേരെ വെച്ച് പിടിച്ചു, സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്തു. ഇത് നിസ്ക്വാലി റിവറാണ് നിങ്ങൾ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നത്. മൗണ്ട് റെയ്നിയറിൻ്റെ മുകളിലുള്ള ഗ്ലേഷ്യറുകൾ ഉരുകി വരുന്ന വെള്ളമാണ് ഈ നിസ്ക്വാലി റിവറിൽ ഇങ്ങനെ പോണേ കേട്ടോ. ഇപ്പോൾ ലോകത്തിലെ ആക്റ്റീവായിട്ടുള്ള സജീവമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ 10 എടുത്തു കഴിഞ്ഞാൽ അതിൽ 1 ഈ വമ്പനാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടാൻ സാധ്യതയുണ്ട്. എല്ലാ മാസവും അവിടെ 3-4 ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്താറുമുണ്ട്. ശാസ്ത്രജ്ഞന്മാർ തുടരെ ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. എന്തെങ്കിലും ഒരു അപകട സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ വാഷിങ്ടൺ സ്റ്റേറ്റിലുള്ള എല്ലാ ആളുകൾക്കും അവർ മുന്നറിയിപ്പ് നൽകും. കാരണം നമ്മളൊരു 2 ദൂരെ സിയാട്ടിലാണ് താമസിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അവിടുത്തെ ലാവയൊക്കെ ഒഴുകി സിയാട്ടിൽ സിറ്റി വരെ ഒന്നും എത്തില്ലെങ്കിലും അതിൻ്റെ പൊടിപടലങ്ങളും എല്ലാം ഇവിടെ എത്തും. മാത്രമല്ല ആ അഗ്നിപർവ്വതത്തിൻ്റെ ചുറ്റുമുള്ള പുയല പേരിയയിലുള്ള ആളുകൾക്ക് മൊത്തം അപകടം പറ്റും. അത് കാരണം അവരെ മാറ്റി പാർപ്പിക്കാനൊക്കെ വേണ്ടി ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും മൗണ്ട് റെയ്നിയറിനെ പറ്റി പഠിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അങ്ങനെ നമ്മൾ പോയി പോയി നമ്മളുടെ ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് എത്തിയപ്പോൾ അവിടെ വണ്ടി നിർത്തി. കുറച്ച് നേരം അവിടെ നിന്ന് മൗണ്ട് റെയ്നിയറിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെയുള്ള എല്ലാ ബോർഡുകളിലുള്ള ഇൻഫർമേഷനൊക്കെ വായിച്ച് ഞങ്ങളങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ തൊട്ടപ്പുറത്ത് 2 വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഒരു ചെറിയ ടേബിളൊക്കെ ഇട്ട് കസേരയിലിരുന്ന് അങ്ങനെ സിഗരറ്റൊക്കെ വലിച്ച് അവരങ്ങനെ 2 അവിടെ ഇരുന്ന് ഇങ്ങനെ സുഖിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരൊരു പക്ഷേ ആലോചിക്കാവും, ഇനിയിപ്പോൾ എത്ര കാലം ഈ വമ്പൻ ഇവിടെ ഉണ്ടാവും, ഇപ്പോൾ ഈ അടുത്തെങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവരെയൊക്കെ കണ്ട്
അത് കഴിഞ്ഞ് ഞങ്ങളുടെ കുറച്ച് നേരം കസർത്തുകളൊക്കെ അവിടെ നിന്ന് കാണിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നും ചാടിയും മറിഞ്ഞും കിടന്നും കാറിൻ്റെ അകത്തും പുറത്തും ഒക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ വണ്ടി വീണ്ടും സ്റ്റാർട്ടാക്കി. വരുന്ന വഴിയിൽ കണ്ടോ ഞങ്ങൾ അവിടെ ഒരു മാനിനെ കണ്ടു. അപ്പോൾ നമ്മൾ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നേരം മൊബൈലിൽ വീഡിയോയൊക്കെ എടുത്തു. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, അവരെല്ലാവരും അവിടെ നിർത്തി. മാനിനെ ആരും ശല്യപ്പെടുത്തിയൊന്നുമില്ല, കാറിൽ നിന്ന് ഇറങ്ങി ആരും അടുത്ത് പോയില്ല. ദൂരെ നിന്ന് വണ്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം പാരഡൈസ്, സ്വർഗം എന്ന് പേരുള്ള മൗണ്ട് റെയ്നിയറിൻ്റെ ഏരിയയാണ്. പേര് പോലെ തന്നെ സ്വർഗ്ഗതുല്യാണ്. ഈ സൈഡിലൊക്കെ കണ്ടോ വൈൽഡ് ഫ്ലവേഴ്സ്, വന്യമായ പൂക്കൾ ആരും നട്ട് വളർത്താതെ പ്രകൃതി തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചെടികളും പൂക്കളുമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഡ്രൈവ് ചെയ്ത് നമ്മൾ മൗണ്ട് റെയ്നിയറിൻ്റെ പാരഡൈസ് പോയിന്റ് എന്ന പേരുള്ള സ്ഥലത്തെത്തി. അപ്പോൾ നമ്മൾ ഇന്ന് മൗണ്ട് റെയ്നിയറിൻ്റെ ഈ ഒരു ഏരിയ മാത്രമാണ് കവർ ചെയ്യുന്നത്. നാഷണൽ പാർക്ക് ഒത്തിരി വലുതാണ്, 1000 ചതുരശ്ര കിലോമീറ്റർ പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാമല്ലോ. മാത്രമല്ല 260 മൈലുകളോളം നീളമുള്ള ട്രെയിലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മനുഷ്യന്മാർ വരുമ്പോൾ നമ്മൾക്ക് നടന്ന് ഈ പാർക്കിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി. അപ്പം നമ്മളിന്ന് ആകെ കൂടെ കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് റെയ്നിയറിൻ്റെ പാരഡൈസ്, സ്വർഗം എന്ന് പേരുള്ള ഈ പോയിൻ്റാണ് കേട്ടോ. ഇവിടുത്തെ വിസിറ്റർ സെൻറ്റർ ഒക്കെ അടച്ചിട്ടേക്കാണ്, തുറന്നിട്ടില്ല, പ്രവർത്തിക്കുന്നില്ല. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാം, നമ്മൾക്ക് മൗണ്ട് റെയ്നിയറിൻ്റെ താഴെ വരെയുള്ള ചെറിയൊരു ഹൈക്ക് ഉണ്ട്, ആ ഹൈക്ക് കയറിയിട്ട് തിരിച്ചു വരാം. ഇത് കണ്ടോ ഇവിടെ വീണ്ടും രണ്ടുപേരും താഴെ ഇരുന്ന് കസേരയൊക്കെ ഇട്ട് മൗണ്ട് റെയ്നിയറിൻ്റെ വ്യൂ ആസ്വദിക്കുന്നുണ്ട്. അവരും ആലോചിക്കുമായിരിക്കും ഇനി എത്ര കാലം മൗണ്ട് റെയ്നിയറിനെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പോയപ്പോഴത്തേനും അവിടെ വീണ്ടും ഒരു മാൻ. അപ്പം നേരത്തെ കണ്ട മാനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ മാനിന് രണ്ട് കൊമ്പൊക്കെ ഉണ്ട്. എന്താണ് പ്രത്യേകത എന്നറിയില്ല, ചിലപ്പോൾ ഒന്ന് ആൺമാനും ഒന്ന് പെൺമാനും ആയേക്കാം, അല്ലെങ്കിൽ ഒന്ന് കുട്ടിയും ഒന്ന് കുറച്ച് വലിയ മാനും ആയേക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മാനിനെയൊക്കെ കണ്ട് അവിടെ നിന്ന് പതിയെ ട്രെയില് മൗണ്ട് റെയ്നിയറിൻ്റെ താഴെ വരെ പോകാനുള്ള ട്രെയില് തുടങ്ങുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഹൈക്കിംഗ് സ്റ്റാർട്ട്. ഏകദേശം 2 കിലോമീറ്റർ ദൂരം ഉണ്ടാവും, അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യവും വ്ളോഗിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ക്യാമറയും പിടിച്ച് നടക്കുമല്ലേ. അപ്പോൾ ഇത്തവണ എന്നെ സമീനും അനുപേട്ടനും സഹായിക്കാമെന്ന് പറഞ്ഞു. അനുപേട്ടൻ ഗോപ്രോയും എടുത്ത് കയ്യിൽ വെച്ചു, സമീൻ എൻ്റെ ഗിംബലും അനുപേട്ടൻ്റെ മൊബൈലും എടുത്ത് കയ്യിൽ പിടിച്ചു. അങ്ങനെ അവരുടെ സഹായത്തോടെ പകർത്തിയ വീഡിയോ ആയതുകൊണ്ടാണ് എനിക്ക് എൻ്റെ മുഖം ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരവസരം കിട്ടിയത്. ഏകദേശം 20 ലക്ഷം ആളുകൾ എല്ലാ വർഷവും മൗണ്ട് റെയ്നിയർ കാണാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ വാഷിങ്ടണിൽ എത്തുന്നുണ്ട്. ദൂരെ കാണുന്ന കണ്ടോ, ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല, കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ പേര് മൗണ്ട് റെയ്നിയർ എന്നാണ്. റെയ്നിയർ എന്ന പേരുള്ള ഒരു ആക്റ്റീവ് വോൾക്കാനോ ആണിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം. ഇത് എപ്പോ വേണമെങ്കിൽ പൊട്ടാൻ സാധ്യതയുണ്ട്. ചെടികളെ പറ്റി പഠിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു, അവര് ചെടികളുടെ സയന്റിഫിക് നെയിമൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോ കേട്ടതാ. ഇദ്ദേഹം മൗണ്ട് റെയ്നിയറിന്റെ മുകളിൽ സമ്മിറ്റ് വരെ കയറി മുകളിൽ നിന്ന് താഴത്തേക്ക് നടന്നു വരുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴും എന്ത് എനർജറ്റിക് ആയിട്ടാ നടന്നു പോണേ. ഇവിടെ തിരക്കൊന്നും ഇല്ല, ആരും ഇല്ല. നമ്മൾ ജസ്റ്റ് കാറ് പാർക്ക് ചെയ്ത് നമുക്ക് ഈ കുട്ടി ഹൈക്കാണ്, നമുക്ക് എടുക്കാൻ ഇപ്പൊ പറ്റുമോ അറിയില്ല. എല്ലാരും വിശന്ന് വലഞ്ഞിട്ടാണ് ഇവിടെ വന്ന് എത്തിപ്പെട്ടത്. അത് കാരണം വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റണ അത്രയും സമയം നമ്മൾ നടക്കും ഇവിടെ. അത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോ ദൂരെയാണ് പിന്നെ 1-2 പേര് നടക്കുന്നത്, അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ മാസ്ക് ഊരാണ്. വാഷിങ്ടൺ സ്റ്റേറ്റിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് മൗണ്ട് റെയ്നിയർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 10 എണ്ണത്തിൽ തന്നെ മൗണ്ട് റെയ്നിയർ ഉണ്ട്. പിന്നെ അമേരിക്കയിൽ മൗണ്ട് റെയ്നിയർ അല്ലാതെ ഹവായിലുള്ള വേറൊരു അഗ്നിപർവ്വതവും ഈ ലിസ്റ്റിലുണ്ട്. പക്ഷെ നമ്മളുള്ള സ്റ്റേറ്റിൽ, വാഷിങ്ടൺ സ്റ്റേറ്റിലുള്ള നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഒരു 2 മണിക്കൂർ ദൂരേ ഉള്ളൂ. സിയാറ്റിൽ നിന്ന് ഏകദേശം ഒരു 100 മൈലിൽ താഴെ ദൂരേ ഉള്ളൂ മൗണ്ട് റെയ്നിയറിൽ എത്താൻ വേണ്ടി. അപ്പോൾ മൗണ്ട് റെയ്നിയർ എങ്ങാനും പൊട്ടി ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് ഈ വാഷിങ്ടൺ സ്റ്റേറ്റിലെ കുറേ സ്ഥലങ്ങളെ നന്നായി ബാധിക്കും. ഞാൻ നന്നായി കിതക്കിയാണ്, കാരണം ബാക്കിലോട്ട് നടന്നുകൊണ്ട് ഈ സംസാരിക്കണേ നല്ല കയറ്റമാണ്. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മിണ്ടാം. മൗണ്ട് റെയ്നിയറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ദൂരെ കാസ്കേഡ് റേഞ്ചിലുള്ള കുറേ കുട്ടി കുട്ടി പീക്കുകളാണ് നമ്മൾക്ക് ബാക്കിൽ കാണാൻ പറ്റുന്നത്. ക്യാമറയിൽ കാണുമ്പോൾ വളരെ ചെറുതായിട്ട്, കണ്ണെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. 14,411 അടിയാണ് മൗണ്ട് റെയ്നിയറിന്റെ പൊക്കം എന്ന് വെച്ചാൽ ഏകദേശം 4,000 സംതിങ് അടി, 4,000 സംതിങ് മീറ്റർ. അപ്പോൾ നമ്മളുടെ എവറസ്റ്റിന്റെ പൊക്കത്തിന്റെ ഏകദേശം ഹാഫോളം വരും ഇതിന്റെ പൊക്കം.
with. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. അപ്പോൾ ഇതീ നമ്മളവിടെ ഇരിക്കുമ്പോഴാണ് രണ്ടുപേര് ഹൈക്ക് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ട് താഴത്തേക്ക് ഹൈക്ക് ഡൗൺ ചെയ്യുവാണ്. അവർക്ക് നടക്കാൻ പോലും, എന്താ പറയുക, നടക്കാൻ പോലും പറ്റുന്നില്ല. വേച്ച് വേച്ച് പതുക്കെ പതുക്കെ നടക്കുന്ന കേട്ടോ. അപ്പോൾ നമ്മൾക്ക് മനസ്സിലായി അവർ ഇതിൻ്റെ മീരെ കയറി താഴത്തേക്ക് ഇറങ്ങി വരികയാണെന്ന്. അപ്പോൾ ജമീൻ ഒരാളെ കണ്ടപ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുവാണേ. You leave here at like 5 a.m., you get to Muir, and then you sleep and get up at midnight and then start hiking. We got to the summit around 9 a.m., and then we started coming back at 11. Wow. And now we're here. You started at 11 in the morning? At midnight. Oh. Oh. Yeah. Good luck. It's only a little bit, right? Yeah. Like, what, quarter mile? Yeah. Take it easy. Take care. താങ്ക് യു. മൗണ്ട് റീനിയന്റെ താഴെ നിന്ന് ഹൈക്കിംഗ് തുടങ്ങിയിട്ട് ആദ്യം ഒരു മ്യൂർ ക്യാമ്പ് വരും. അവിടെ വരെ ഹൈക്ക് ചെയ്ത് പോയിട്ട് രാത്രി അവിടെ താമസിച്ച് പിന്നെ വീണ്ടും ഉറക്കത്തു നിന്ന് എഴുന്നേറ്റ് സമ്മിറ്റ് വരെ ഹൈക്ക് ചെയ്ത് ഹൈക്ക് ഡൗൺ ചെയ്ത് തിരിച്ചു വരും. അങ്ങനെയാണ് എല്ലാ ആളുകളും ചെയ്യുന്നത്. മനസ്സിൽ ഒരുപാട് ബഹുമാനം തോന്നിയിട്ടോ അവരെ കണ്ടപ്പോൾ. നമ്മൾക്ക് അവിടെ ഈ പർവ്വതത്തിൻ്റെ താഴെ വരെ ജസ്റ്റ് നടന്ന് എത്തുമ്പോഴത്തേനും വേച്ച് വേച്ചാണ് നടക്കുന്നത്. ഇത്രയും വലിയൊരു മലയുടെ മീത് കയറി ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത് ഈ മഞ്ഞില്ലാത്ത മലയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ട്രൈ ചെയ്യാം. പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ഈ മഞ്ഞുകളുടെ ഇടയിൽ കൂടെ കയറി പോകണമെന്നുണ്ടെങ്കിൽ അതിന് ശരിക്കും നല്ല പ്രാക്ടീസും വേണം. അതിന് ഒരുപാട് പരിശ്രമിക്കണം കേട്ടോ. എളുപ്പമല്ല, ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഹൈക്കിംഗ് ആണ് ഈ മഞ്ഞുമല കയറുക എന്ന് പറഞ്ഞാൽ. ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് വരെ ഒരു മഞ്ഞുമല കയറുക എന്നുള്ളത് സ്വപ്നത്തിൽ പോലും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ആഗ്രഹം തോന്നാനുള്ള അത്രയ്ക്ക് മനസ്സിന് ധൈര്യം എനിക്കിന്നും ഇല്ല. ചെറിയ മഞ്ഞുമലയിൽ സ്കീയിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പോയിട്ടോ, സ്കീയിങ് പഠിക്കാൻ പോയി, ചെറുതായിട്ട് സ്കീയിങ് ചെയ്തു, സ്കീയിങ് അപകടമൊക്കെ പറ്റി, തലയും മുഖമൊക്കെ ഇടിച്ച് വീണ ആകെ പപ്പട പരുവമായി, അതിനൊക്കെ ഉള്ളൊരു ധൈര്യം കിട്ടി. പക്ഷെ എങ്കിൽ കൂടെയും ഒരു മൗണ്ടൻ ഹൈക്കിംഗ്, ഒരു മഞ്ഞുമല കയറുക എന്നുള്ളത് ഇമാജിൻ ചെയ്യാനേ പറ്റുന്നില്ല. മേഘം കൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കിയിട്ട്, മേഘം കൊണ്ട് ഒരു കിരീടം ഉണ്ടാക്കി വെച്ച പോലെയല്ലേ മൗണ്ട് റീനിയന്റെ മീതെ. എന്ത് രസം. മോളില് കണ്ടോ, മൗണ്ട് റീനിയറിന്റെ കൊറേ ഭാഗത്തൊക്കെ മഞ്ഞ് ഗ്ലേഷ്യസ് ഉണ്ട്, കൊറേ ഭാഗത്തൊന്നും ഗ്ലേഷ്യസ് ഇല്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാ, ഇതിന്റെ അകത്ത് ഇതൊരു ആക്റ്റീവ് വോൾക്കാനോ അല്ലേ. അപ്പൊ ലാവയൊക്കെ കാരണം നല്ല ചൂടുണ്ടാവും. അപ്പൊ ചൂട് കൂടുതലുള്ള സ്ഥലത്തൊക്കെ മഞ്ഞ് ഓൾറെഡി ഉരുകി പോയിട്ടുണ്ടാവും. ചൂട് കുറവുള്ള സ്ഥലത്ത് ഇപ്പോഴും ഗ്ലേഷ്യർ ഉണ്ട്. ആ മുകളിൽ നിന്നുള്ള വലിയ ഗ്ലേഷ്യർ കണ്ടോ, അതിൽ നിന്നുള്ള വെള്ളവും ഒക്കെയാണ് ഇവിടെ ഒലിച്ച് താഴെ വരുന്നത്. ഇതൊക്കെ ഇവിടെ ഇപ്പോഴും മഞ്ഞുറങ്ങി കിടക്കുക. ഇത് പീക്ക് സമ്മറാണ് ഇവിടെ, എന്നാലും ഇവിടുത്തെ മഞ്ഞൊന്നും ഒലിച്ചിട്ടില്ല. ഇപ്പോഴും മഞ്ഞ് പാളികളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ദൂരെ നോക്കി സൺസെറ്റ് ചെയ്തുകൊണ്ട് നല്ല പിങ്ക് നിറത്തില് അവിടെ. എന്ത് രസാന്നറിയോ, കുറച്ചു നേരം നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റെഡിഷ് ആകാശമാവും, നല്ല ഭംഗിയാ. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാ, നമ്മൾ ഇത്രയും വൈകുന്നു വിചാരിച്ചില്ല. പെട്ടെന്ന് ഈവനിങ് വീട്ടിൽ നിന്ന് അങ്ങ് ചാടി ഓടി ഇറങ്ങി വന്നതല്ലേ. അത് കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ താഴെ ഇറങ്ങി പോവാനുള്ള സജ്ജീകരണങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് കാണാൻ പറ്റുന്നത്രയും കണ്ടിട്ട് പതുക്കെ വീട്ടിൽ പോവാണ്. ഞാൻ
അനൂപേട്ടനെ ഒരു സിനിമ സ്റ്റാർ പോലെ എല്ലാരും കൂടെ വളഞ്ഞിട്ട് പിടിച്ചിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുക. മൗണ്ട് റെയിനിന്റെ അടിയിൽ വന്ന് എടുത്ത ഫോട്ടോ. ആ ജീവിയുടെ പേര് മാർമട്ട് എന്നാണ്. മാർമട്ട് മാർമട്ട് അതൊരു വലിയ ഒരു അണ്ണാനെ പോലെ, വലിയൊരു അണ്ണ എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം വലിയ അണ്ണാന് കേട്ടോ. തീരെ ചെറുതൊന്നും അല്ലേ, നിങ്ങൾ കണ്ടില്ലേ നല്ല ഗുണ്ടപ്പന്മാരായിരുന്നു രണ്ടുപേരും. ഒരു ഒരെണ്ണ ഇച്ചിരി നല്ല വലുതും ഒരെണ്ണ ഇച്ചിരി ചെറുതും, രണ്ടും കൂടെ അവിടെ ഓടി നടക്കുമായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം ക്യാമറയൊക്കെ കൊണ്ടുപോയി ഒന്ന് പിന്നാലെ പോയി പടമൊക്കെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരുടെ വാണം വിട്ട പോലെ ഉടനെ ആ സ്പീഡിൽ നമ്മൾക്ക് അത്ര നല്ല ഭംഗിയായിട്ടുള്ള ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കിട്ടിയ വീഡിയോ ഇതാ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. മഞ്ഞിന്റെ മീതെ കയറി നിന്ന് കുറച്ച് ദൂരം നടക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഒന്ന് നടക്കാൻ നോക്കി. പക്ഷെ എന്റെ ഈ ഷൂസ് ഇട്ടിട്ട് അവിടെ നടക്കുമ്പോൾ നന്നായിട്ട് സ്ലിപ്പ് ആവുമായിരുന്നു. അപ്പൊ പിന്നെ വലിയ സാഹസിക പരാക്രമങ്ങൾക്കൊന്നും ഞാൻ നിന്നില്ല. ജസ്റ്റ് മഞ്ഞിന്റെ മീതെ കയറി നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ആ ഒരു ആഗ്രഹം അങ്ങ് തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു. എത്ര കണ്ടാലും മതിയാവണില്ല കേട്ടോ, എത്ര നേരം കണ്ടു നോക്കി നിന്നാലും മതിയാവണില്ല. വീഡിയോയിൽ കൂടെ കാണുമ്പോൾ എന്ത് മാത്രം നമുക്ക് ആ ഭംഗി മനസ്സിലാവും എന്നറിയില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ, ബ്രൗണും വെള്ളയും പച്ചയും കല്ലും കട്ടയും എന്താ പറയാ, മൊത്തത്തിൽ നല്ല ഭംഗിയാണ്. പിന്നെ മാത്രമല്ല ഈ ഗ്ലേഷ്യറിൽ നിന്നുള്ള വെള്ളം ഒഴുകി പോകുന്നുണ്ട് സൈഡിൽ കൂടെ, നേരത്തെ കണ്ടില്ലേ. അപ്പൊ അതിന്റെ ഒരു ഒച്ചയുണ്ട്. പിന്നെ ഇടയ്ക്ക് ഈ പക്ഷികളുടെയൊക്കെ ശബ്ദവും, അങ്ങനെ മൊത്തത്തില് അവിടെ ഒരു ടെൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ കടന്നുറങ്ങാനാണ് തോന്നിയത്. പക്ഷേ ഇവിടെ ഒരുപാട് കരടികളും കൂടെ ഉള്ള സ്ഥലമായതുകൊണ്ട് തൽക്കാലം അങ്ങനത്തെ സാഹസികതയൊന്നും വേണ്ടാന്ന് വെച്ചു. പിന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്യാതെ ഇറങ്ങി പുറപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഒരു ടെൻ്റ് അടിച്ച് താമസിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. പിന്നെ ഈ വന്യമായിട്ട് വന്നിട്ട് ടെൻ്റ് അടിച്ച് താമസിക്കാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനത്തെ സാഹസികതയ്ക്കൊന്നും നിന്നില്ല. സോ സൂര്യാസ്തമയവും മൗണ്ട് റെയ്നിയറിൻ്റെ ഒരു പ്രൗഢിയും അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് സന്തോഷിച്ചങ്ങനെ നടന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മളുടെ ഇന്ത്യയിലും ഉണ്ട്. ഇന്ത്യയിലും ഉണ്ടായിരുന്ന സമയത്ത് അതൊന്നും കാണാനുള്ള ഒരു സാഹചര്യം നമ്മൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം. അതുകൊണ്ട് തന്നെ കാണുന്നതെല്ലാം എനിക്ക് ഇഷ്ടമുള്ള എല്ലാവരുമായിട്ട് പങ്കുവെക്കണമെന്ന് എനിക്ക് ഒരുപാട് നിർബന്ധമാണ്. ഇപ്പോൾ വീട്ടുകാരുടെ കൂടെ നിങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ കൂടെ കൂടി. ഇതിലേത് വ്യൂ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായത്? മൗണ്ട് റെയ്നിയർ ഇങ്ങനെ നിൽക്കുന്ന ഈ വ്യൂ ആണോ, അതിൻ്റെ ഇപ്പുറത്ത് സൺസെറ്റും മലയും മരങ്ങളും ആകാശവും എല്ലാം കൂടെയുള്ള ആ സൺസെറ്റിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ വ്യൂ ആണോ, ഇതിലേത് വ്യൂ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? അപ്പൊ അങ്ങനെ ഇത് കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോഴാണ് അതിലും ഭംഗിയുള്ള ഒരു കാഴ്ച കണ്ടത്. ഒരച്ഛനും ഒരു കുഞ്ഞു ബേബിയും കുഞ്ഞു മോളും. അപ്പൊ അച്ഛൻ ഈ മോളെ ചുമല് വെച്ചിട്ട് ചാടി ഓടി നടക്കുകയാണ്. എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ? പണ്ടൊക്കെ പൂരം കാണാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ്റെ തലയിൽ കയറിയിരുന്ന് ഇങ്ങനെ ചുമല് കയറിയിരുന്ന് തലയിൽ പിടിച്ച് ഞാൻ പോയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു അച്ഛനൊരു മോളെയും കൊണ്ട് മല കയറി വന്ന് ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അവർ രണ്ടാളും കൂടെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. Till I get up, time is barely on our side. I don't wanna waste what's left. എവിടെ പോയാലും എനിക്കൊന്ന് ചാടണം, ഭയങ്കര ഇഷ്ടമാണ്. എന്ന് തുടങ്ങി വന്ന ആഗ്രഹമാണെന്ന് അറിയില്ല. ആദ്യമായിട്ട് ചാടിയ
ചാടിയത് വയനാട്ടിലും മറ്റോ ടീമിന് പോയപ്പോ ചാടിയതാ, മതിലിന്റെ മീതേന്ന് ചാടി. ചാട്ടം ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ആദ്യത്തെ ചാട്ടം അതായിരുന്നു. നിലത്ത് വീണ് കാലൊക്കെ പൊട്ടി പപ്പടമായി. പക്ഷെ അവിടെ കൊണ്ടൊന്നും നമ്മളെ നിൽക്കൂല, എവിടെ പോയാലും എനിക്കൊന്ന് ചാടണം. അപ്പൊ ചാടുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ചെറിയ ചെറിയ പ്രഹസനങ്ങൾ. ഞങ്ങൾ നടന്നു വരുന്ന ഒരു വീഡിയോ എടുത്തതാട്ടോ ഇത്. പക്ഷെ എല്ലാവർക്കും ഒന്നും അവരുടെ എക്സ്പ്രഷൻസ് ഇഷ്ടമായില്ല, അതുകൊണ്ട് ടിക്ടു. ക്യാമറയൊന്നും അവിടെ ഇല്ല എന്നുള്ള ഭാവത്തിൽ ഞങ്ങൾ പതുക്കെ മൗണ്ടനീറിന്റെ ഭംഗിയൊക്കെ കണ്ട് പതുക്കെ പോയി. അവിടെ ചെന്ന് നിന്നിട്ട് ഒരാൾ ഒരാളുടെ മുമ്പിൽ കയറി നിന്നു. അപ്പൊ ഇങ്ങനെ പതുക്കെ പറയുന്നുണ്ട്, മാറി നിൽക്കും മാറി നിൽക്കും, പരന്ന് നിൽക്ക് പരന്ന് നിൽക്കുന്നൊക്കെ. അത് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ പൊസിഷനിലൊക്കെ വന്ന് നിന്ന് മൗണ്ടനീറിനെ കുറച്ചു നേരം വീണ്ടും കണ്ട് ആസ്വദിച്ച് പതുക്കെ തിരിഞ്ഞു നടന്നു. ലൂസിഫറിന്റെ മ്യൂസിക് ഇവിടെ ഇടണം എന്നൊക്കെ ആയിരുന്നു പ്ലാന്. പിന്നെ വേണ്ട, തൽക്കാലത്തേക്ക് അങ്ങനത്തെ ആർഭാടൊന്നും നമുക്ക് വേണ്ട. അപ്പൊ മൗണ്ടനീർ ഒക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് നമ്മളതാ വീട്ടിലോട്ട് തിരിച്ചു നടക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇത് പറയാൻ തുടങ്ങി കൊറേ നേരമായി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ തന്നെ നിന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടു പോവാൻ തോന്നണില്ല, അത്ര ഭംഗിയാ. എങ്ങനെയുണ്ട് വെള്ളം? അസാധ്യ തണുപ്പാണോ? പിന്നെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാനുള്ള ഒരു മത്സരമായി. കാരണം എന്താന്ന് വെച്ചാ, മുഖം അങ്ങ് കഴുകി ഇങ്ങനെ നിൽക്കുമ്പോണ്ടല്ലോ, നമ്മൾ ശരിക്കും ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ഒരു ബൗളിൽ ഇട്ടിട്ട് നമ്മുടെ ഫേസ് മുക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതിനേക്കാളും തണുപ്പായിരുന്നു. പക്ഷെ നല്ലൊരു സുഖം, നല്ലൊരു സുഖം. അപ്പൊ വീണ്ടും 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 വട്ടവട്ട് ഞങ്ങൾ അവിടെ പോയി മുഖം വീണ്ടും വീണ്ടും കഴുകി. കേട്ടോ, നല്ല ചൂടുള്ള ദിവസമായിരുന്നതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുമ്പോൾ ശരിക്കും മനസ്സിന് ഭയങ്കര കുളിർമയായിരുന്നു. ബ്രൈറ്റ് ലൈറ്റ് എനിക്ക് കുറച്ച് അലർജിയാണ്. എന്ന് വെച്ചാൽ അലർജി എന്ന് പറഞ്ഞാൽ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് തണുത്ത വെള്ളത്തിൽ തല മുക്കി വെക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. മങ്കു പറയായിരുന്നു ഹൗ ഇസ് ഇറ്റ് എന്ന് അവള് ചോദിച്ച് കൊറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ മറുപടി പറഞ്ഞത്. ആ തണുപ്പ് ആസ്വദിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ മറുപടി പറയാൻ വിട്ടുപോയി, അതാണ് സത്യം. അപ്പൊ നമ്മളുടെ ആ ഒരു വീഡിയോയും എടുത്ത് വീണ്ടും തിരിച്ചു നടക്കാനുള്ള യാത്ര, തിരിച്ചുള്ള യാത്ര ഞങ്ങൾ തുടങ്ങുകയാണ്. പക്ഷേ ഈ തിരിച്ചു നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും നമ്മൾ നിന്ന് വീണ്ടും 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 മൗണ്ടനീറിൻ്റെ ഭംഗി നോക്കി ആസ്വദിച്ചിട്ടാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങി താഴെ എത്താൻ മുകളിലേക്ക് കയറി വന്നതിനേക്കാളും കൂടുതൽ സമയം എടുത്ത പോലെ എനിക്ക് തോന്നി. തിരിച്ചു പോവാൻ ഒരു മനസ്സും ഉണ്ടായിരുന്നില്ല. ഇരുട്ടത്ത് നമ്മളിതേ കൊണ്ടുവന്ന് മുട്ടക്കറിയും കാസറോളില് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് ചപ്പാത്തിയും കഴിക്കാൻ പോവാണ്. ഞാനിപ്പോ വീഡിയോയും എടുത്തോണ്ട് നിന്ന് കഴിഞ്ഞാല് അയ്യോ, കൂട്ടിയിടിച്ചു കൂട്ടിയിടിച്ചു, ഒന്നും കിട്ടൂല. ഇവിടെ എല്ലാവരും ഓൾറെഡി തീറ്റ തുടങ്ങി, ഒന്നും കാണുന്നുണ്ടോന്ന് അറിയില്ല. അങ്ങനെ അരുണിന്റെ അപ്പാർട്ട്മെന്റിൽ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ എന്നിട്ട് നമ്മളുടെ വീട്ടിലോട്ട് വരുവാണ്. അരുൺ അവിടെ അകത്ത് കയറി നിന്ന് ഉറപ്പ് വരുത്തി. എന്നിട്ട് നമ്മൾ വണ്ടിയും തിരിച്ച് നമ്മളുടെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. അപ്പോഴത്തേനും രാത്രി ഒരുപാട് വൈകി. നമ്മൾ വീട്ടിൽ നിന്ന് ഈവനിങ് ഇറങ്ങി പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. ഈ 2.5 മണിക്കൂർ ഡ്രൈവ് എന്നുള്ളത് നമ്മൾ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 5.5 മണിക്കൂർ അത്രയും സമയം എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ചു വരാനും അവിടെ ഒരു 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരാനും ഏകദേശം ഒരു 3-3.5 മണിക്കൂർ സമയം നമ്മൾക്ക് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഏതാണ്ട് മിഡ്നൈറ്റ് കഴിഞ്ഞു, 1 മണിയൊക്കെ ആയി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ. അത് കഴിഞ്ഞ് നല്ല സമാധാനമായിട്ട് മൗണ്ടനീറിൻ്റെ ആ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ മനസ്സിൽ വിചാരിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി.
ഇനിയും ഇതുപോലുള്ള കിഡിലൻ വ്ളോഗ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ തന്നെ അറിയിക്കണം. പോസിറ്റീവ് ഫീഡ്ബാക്ക് അറിയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നെഗറ്റീവ് ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ എന്തായാലും അറിയിക്കണം. അപ്പോൾ എനിക്ക് ഈ വീഡിയോസ് കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തി നിങ്ങൾക്ക് കാണാൻ എന്തെങ്കിലും യൂസ് ഉള്ള തരത്തിലുള്ള വീഡിയോസ് ആയിട്ട് മാറ്റിയിടാൻ അതെന്നെ സഹായിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം, അതുവരെ ബൈ ബൈ.